സദ്ഗുരു ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ് ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നാണ് ലോകത്തിലെ ഭൂരിഭാഗം മതങ്ങളും പറയുന്നത് എന്നാൽ നമ്മുടെ പരിണാമശാസ്ത്രം പറയുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്നാണ് ഞാൻ ഏത് വിശ്വസിക്കണം ഏതിനോടാണ് അടുപ്പം തോന്നുന്നത് മനുഷ്യനായത് കൊണ്ട് മനുഷ്യനിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ റിവേഴ്സ് ഗിയറിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യത്തേത് തിരഞ്ഞെടുക്കുക നിങ്ങൾ ദൈവത്തിൽ നിന്നാണെന്ന് മർജിതകർ പറയുന്നു കാരണം അതാണ് കൂടുതൽ നല്ലത് കുരങ്ങന്റെ വഴിയിൽ പോകുന്നത് നല്ലതല്ല ദൈവത്തിലേക്ക് തിരിച്ചു പോകൂ എന്നാൽ പരിണാമമാണ് ഉദ്ദേശമെങ്കിൽ ഡാർവിനപ്പം പോകുന്നതാണ് നല്ലത് കാരണം ഇനിയും നിങ്ങൾ പരിണമിക്കുന്നതിന് സാധ്യതയുണ്ടോ അതോ ഇതിനകം പരിണാമം പൂർത്തിയായോ ഞാൻ ചോദിക്കുക പരിണാമത്തിന് സാധ്യതയുണ്ട് പരിണാമത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ഡാർവിനോടൊപ്പം ആയിരിക്കുക റിവേഴ്സ് ഗിയറിലാണെങ്കിൽ ദൈവത്തോടൊപ്പം പോവുക അതെ കാരണം ആ വഴിക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഭക്തി വേണം ഡിവോഷൻ എന്നാൽ ഡിവോഷൻ ഡിസൊല്യൂഷൻ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് ഭക്തി ഒരുതരം അലിഞ്ഞു ചേരലാണ് നിങ്ങളുടെ ഭക്തി എന്തിനോട് തന്നെയായാലും നിങ്ങളതിൽ ചേരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു വഴിയാണ് അല്പാൽപമായി സ്വയം ഇല്ലാതാകുവാൻ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതാകുന്നു ഇങ്ങനെ ജീവിക്കുന്നത് വിസ്മയകരമാണ് സാധാരണ ഭാഷയിൽ നിങ്ങൾ ഒന്നുമല്ലാത്തതാകുമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ടായിരിക്കില്ല അല്ല നിങ്ങൾ ശരിക്കും ഒന്നുമല്ലാതാകുമ്പോൾ നിങ്ങൾ അതിരുകളില്ലാത്ത ഒരാളാകുന്നു അതുകൊണ്ട് ഭക്തി അതിനുള്ളൊരു മാർഗമാണ് പക്ഷെ നിങ്ങൾക്കുള്ളിൽ അതില്ല കാരണം നിങ്ങൾ കുറച്ച് ആധുനിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് യുക്തിയെ ആധാരമാക്കി ചിന്തിക്കുന്നു ഇപ്പോൾ യുക്തി ആധാരമാക്കി ചിന്തിച്ചാൽ ഈ ഭൂമിയിലെ ജീവൻ പരിണമിച്ച് വന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ തൊട്ടുപിറകിൽ കുരങ്ങനാണെന്ന് മനസ്സിലാക്കിയേ തീരൂ ഒരടി പിന്നോട്ട് വെച്ചാൽ നിങ്ങൾ അവിടെ എത്തും പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഇപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പറയുന്നു നിങ്ങളും ചിമ്പാൻസിയും തമ്മിലുള്ള ഡി എൻ എ വ്യത്യാസം ഒന്നേ പോയിൻറ്റ് രണ്ടേ മൂന്ന് ശതമാനം മാത്രമാണെന്ന് ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല അല്ലേ അതുകൊണ്ട് ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിൽ നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ നിങ്ങളുടെ പരിണാമത്തിന് വേഗത കൂട്ടണം മുഴുവൻ യോഗശാസ്ത്രത്തിൻ്റെയും ലക്ഷ്യം അതാണ് എങ്ങനെ നിങ്ങളുടെ പരിണാമത്തിന് വേഗത കൂട്ടാം നിങ്ങൾ ആയിരിക്കുന്നതിൻ്റെ എല്ലാ തലങ്ങളിലും എങ്ങനെ ഈ പ്രക്രിയ വേഗത്തിലാക്കാം എന്നതാണ് ഇപ്പോൾ നിങ്ങൾ പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുന്നു ചാൾസ് ഡാർവിൻ പറഞ്ഞത് എന്തായാലും ഒരാടിന് ജിറാഫാകാൻ കഴിഞ്ഞിരിക്കാം ഇതിന് ലക്ഷോപലക്ഷം വർഷങ്ങളെടുത്തു ഒരു പന്നിക്ക് ആനയാകാൻ കഴിഞ്ഞിട്ടുണ്ടാകാം ഇതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തു ഒരു കുരങ്ങ് മനുഷ്യനായി ഇത് പെട്ടെന്ന് സംഭവിച്ചു ഇതിനെക്കുറിച്ച് നരവംശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിനിടയ്ക്ക് വിട്ടുപോയ കണ്ണി ഉണ്ടായിരിക്കുമെന്നാണ് കാരണം ഇത് വളരെ പെട്ടെന്നാണ് സംഭവിച്ചത് അതുകൊണ്ട് പരിണാമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുരങ്ങനായിരുന്നപ്പോൾ നിങ്ങൾ മനുഷ്യനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല നിങ്ങളത് ആഗ്രഹിച്ചതല്ല പ്രകൃതി നിങ്ങളെ മുൻപോട്ട് തള്ളുകയായിരുന്നു അത് ജീവന്റെ അഭിലാഷമാണ് ബോധപൂർവം ചെയ്യുന്ന കാര്യമല്ല കൂടുതൽ മെച്ചപ്പെടാനുള്ള ജീവന്റെ ആഗ്രഹമാണത് ഒരമീബയിൽ നിന്നും ഇതുവരെ എന്തുമാത്രം പ്രയത്നമാണ് നടന്നിരിക്കുന്നത് അവിശ്വസനീയം അല്ലേ ഒരു ഏകകോശ ജീവിയിൽ നിന്നും ഒരു മനുഷ്യനാകുവാൻ വേണ്ടി വന്ന സമയം എത്രന്നെയാലും എത്ര വലിയ പ്രയത്നമാണ് അതിന് പിന്നിലുള്ളത് എന്നാൽ പരിണാമം ബോധപൂർവമാക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പതിനയ്യായിരത്തിലുമധികം വർഷങ്ങൾക്ക് മുമ്പ് ആദിയോഗി ഇക്കാര്യം പറഞ്ഞു അവിടുത്തെ ഏഴ് ശിഷ്യന്മാർ ഏഴ് ഋഷികൾ ഈ ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു അത് എപ്പോഴാണ് ജീവൻ ഉണ്ടായത് ഒൻപത് അവതാരങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെല്ലാം കൂർമ്മം വരാഹം വാമനൻ നരസിംഹം പരശുരാമൻ രാമൻ കൃഷ്ണൻ ബുദ്ധൻ കൽക്കി ശരി ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കുക ഇത് ചാൾസ് ഡാർവിൻ പറയുന്നതിനോട് വളരെയധികം സാമ്യമുണ്ട് ആദ്യം മത്സ്യം മത്സ്യാവതാരം അടുത്തത് ആമ പിന്നീട് ആമ മറ്റു ജീവരൂപങ്ങളെയും കടന്ന് സസ്തിനിയിൽ ഒന്നാമത്തെ സസ്തിനി വരാഹം അഥവാ പന്നിയാണ് കൊല്ലാൻ ഏറ്റവും പ്രയാസമുള്ള മൃഗം എപ്പോഴും പന്നിയാണ് കാരണം അതിന്റെ അസ്തിത്വം അത്രയ്ക്ക് ശാരീരികമാണ് ഇക്കാലത്ത് പോലും നിങ്ങൾ മോശമായി പെരുമാറിയാൽ പെൺകുട്ടികൾ പറയും അയാൾ ഒരു പന്നിയെ പോലെയാണ് ശരിയല്ലേ അതുകൊണ്ട് അവരിഷ്കൃതമായ എന്തിനേയും നിങ്ങൾ പന്നി എന്ന് പറയും അതുകൊണ്ട് ആദ്യത്തെ മൃഗം സസ്തിനി പന്നിയാണ് അടുത്തത് നരസിംഹം നരസിംഹം എന്നാൽ പകുതി മനുഷ്യനും പകുതി മൃഗവുമാണ് അടുത്തത് വാമനൻ കുള്ളനായ ഒരു മനുഷ്യൻ അടുത്തത് പരശുരാമൻ എന്ന തികവിറ്റ മനുഷ്യൻ എന്നാൽ പൊട്ടിത്തെറിക്കുന്ന നിയന്ത്രണമില്ലാത്ത മനുഷ്യൻ അടുത്തത് രാമൻ ശാന്തനായ ഒരു മനുഷ്യൻ അടുത്തത് കൃഷ്ണൻ സ്നേഹസമ്പന്നനും ചൈതന്യമുള്ളവനും അടുത്തത് ബുദ്ധനാണ് ധ്യാന ഒരു മനുഷ്യൻ അടുത്തത് ആത്മജ്ഞാനിയായ മനുഷ്യൻ എന്ന് കരുതപ്പെടുന്നു ഇത് ഈ വ്യക്തികളെക്കുറിച്ച് പറയുന്ന കാര്യമല്ല ഈ മനുഷ്യരെ നമ്മൾ നാഴിക കല്ലുകളായി കണക്കാക്കുന്നു എന്ന് മാത്രം ഇതാണ് ജീവൻ പരിണമിക്കുന്ന രീതി പല വിധത്തിലും ഇതിന് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തോട് സാമ്യമുണ്ട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് നൂറ്റി അൻപത് വർഷത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഔദ്യോഗിക കാര്യം പതിനയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇതാണ് നമുക്ക് കൂടുതൽ പരിണമിക്കാൻ കഴിയുമോ കാരണം നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് അല്പം കൂടി എനിക്ക് അല്പം കൂടി ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ ഹലോ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ അതുകൊണ്ട് സ്വാഭാവികമായും അടുത്ത ചോദ്യമാണ് കൂടുതൽ പരിണമിക്കാൻ കഴിയുമോ ഒരു ഏകകോശ ജീവിക്ക് ഇത്രത്തോളം പരിണമിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് കൂടുതൽ പരിണമിച്ചൂടെ ആദ്യോഗി ഇങ്ങനെ പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് ന്യൂറോളജിസ്റ്റുകൾ വളരെ വ്യത്യസ്തമായ ഭാഷയിൽ ഇപ്പോൾ പറയുന്നത് ആദ്യോഗി പറഞ്ഞു സൗരയുദ്ധത്തെയും അതിന്റെ ഗണിതപരമായ അടിസ്ഥാനത്തെയും കണക്കിലെടുക്കുമ്പോൾ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇവ മൂന്നും പ്രധാനപ്പെട്ടതാണ് ഈ സഞ്ചാര പദങ്ങളാണ് യോഗശാസ്ത്രത്തിന്റെ പരമമായ അടിസ്ഥാനം ഇവയ്ക്ക് നിർണായകമായ പങ്കുണ്ട് സൗരയുദ്ധത്തിൽ അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ പരിണാമം സംഭവിക്കുകയില്ല എന്നാൽ പരിണമിച്ചേക്കാം പരിണമിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ ഇത് സംബന്ധിച്ച് ഞാനൊരു പരീക്ഷണം പറയാം നിങ്ങളെ ഒരു കാര്യത്തിൽ പരിശീലിപ്പിക്കുക വഴി നിങ്ങളുടെ അടിസ്ഥാന ജനിതകം മാറ്റാൻ കഴിയും മൂന്ന് മുതൽ ഒൻപത് മാസത്തിനുള്ളിൽ ഇതിനായി ശരീരവ്യവസ്ഥയിലെ ഇതിനായി ശരീരവ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഒരു നിശ്ചിത പരിശീലനം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളുടെ ജനിതക വ്യവസ്ഥ മാറുന്നു നിങ്ങളുടെ ബുദ്ധിയുടെ നിലവാരത്തിൽ മാറ്റമുണ്ടാകുന്നു നിങ്ങൾ ജീവിതത്തെ അനുഭവിക്കുന്ന രീതിയിൽ മാറ്റം വരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ബോധതലത്തിൽ പരിണമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ശാരീരികമായി നിങ്ങൾക്കതിന് കഴിയില്ല അതിന് നമ്മുടെ സൗരയുദ്ധത്തിൽ എന്തെങ്കിലും മാറ്റം വരണം ആധുനിക ന്യൂറോളജിസ്റ്റുകൾ വളരെ സമാനമായ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ധാർമ്മനെ തിരഞ്ഞെടുക്കുക പിറകോട്ടാണെങ്കിൽ പിറകോട്ട് പോകുന്നത് ഒരു മോശം കാര്യമല്ല നിങ്ങൾക്ക് പിറകോട്ട് പോകണമെങ്കിൽ പിറകുവശമെന്നത് ഒരു നെഗറ്റീവായ സംഗതിയല്ല അല്ല അലിഞ്ഞു ചേരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നു പ്രണമിക്കണമെങ്കിൽ ഇതൊരു വഴിയാണ് ഒരേ കാര്യത്തിനുള്ള രണ്ട് വ്യത്യസ്ത രീതികളാണവ